ലേറ്റസ്റ്റ് ന്യൂസുകൾ ഏറ്റവും ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയും ഒരു പ്രതീക്ഷയുടെ ഒരു വാർത്തയും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ അവസ്ഥ. ഒരു സന്തോഷ വാർത്തയുണ്ടെങ്കിൽ മറുവശത്ത് സങ്കട വാർത്ത 100% ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സങ്കട വാർത്തയും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനിപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. പ്ലസ് വൺ പരീക്ഷയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് വ്യാജ പ്രചാരണം നമ്മൾ സമൂഹത്തിൽ തന്നെ നടന്നിരുന്നു, യൂട്യൂബിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് പ്ലസ് വൺ പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ സുപ്രീം കോടതിയിൽ മമത ശർമ്മ അപ്പീൽ കൊടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത. പക്ഷെ അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്ലസ് ടുവിനായിരുന്നു അത് ഹർജി കൊടുത്തിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം ഒരു മമത ശർമ്മയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ കയറി ഹാഷ്ടാഗുകളൊട്ട് ഒരു കമന്റിന്റെ ഒരു പെരുന്നാൾ തന്നെ നടത്തി. നമുക്കറിയാമല്ലോ കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ കമന്റ് ഇടാൻ ആരും പഠിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ അത് മമതാ ശർമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വേണ നടപടികൾ ഉടനെ തന്നെ ചെയ്യും, അതായത് സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോരാടും എന്ന് തന്നെ മമതാ ശർമ്മ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി നിങ്ങൾ പരമാവധി കുറെ ആൾക്കാര് ഇതിന്റെ കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ അവസ്ഥയും അതുപോലെ എപ്പോഴാണ് പരീക്ഷ എന്നുള്ള ഡീറ്റെയിൽസും എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ അത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോ മമതാ ശർമ്മ ഉറപ്പ് നൽകിയിരിക്കുകയാണ് പ്ലസ് വൺ പരീക്ഷയെ കുറിച്ച് ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമെന്ന്. പക്ഷേ ഒരു കാര്യത്തിനും നമ്മൾ അമിത പ്രതീക്ഷ പാടില്ല. നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ഏരിയ വെച്ച് തന്നെ മുമ്പോട്ട് പോവുക, പഠിക്കുക. കോടതി ഒരു തീരുമാനം നമുക്ക് അനുകൂലമായി എടുക്കുകയാണ് എങ്കിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, വലിയ പ്രതീക്ഷയൊന്നും നമ്മൾ ഒന്നിനും കൊടുക്കേണ്ട കാര്യമില്ല, ഇത് നമ്മുടെ സർക്കാരാണ്, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് അന്നേരം അതിനെക്കുറിച്ച് ചിന്തിക്കാം. രണ്ടാഴ്ചയ്ക്കകമേ എന്തായാലും തീരുമാനം വരികയുള്ളൂ. കാരണം നമ്മുടെ CBSEയുടെ മാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഹർജികൾ എടുക്കുകയുള്ളൂ എന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയ്ക്കകം മാത്രമേ അപ്പീൽ കൊടുക്കാൻ പറ്റൂ എന്നാണ്, ഹർജി കൊടുക്കാൻ പറ്റൂ എന്നാണ് മമതാ ശർമ്മ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും നാള് വെറും രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ 90 ദിവസത്തിൽ രണ്ടാഴ്ച പോയി കഴിഞ്ഞാൽ, 14 ദിവസം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും പഠിത്തം കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക, അതിലൊരു ഇതും വിചാരിക്കണ്ട. ഇനി രണ്ടാമത്തെ സങ്കട വാർത്ത എന്താന്ന് വെച്ചാൽ ഇതിനാണ് ശരിക്കും നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത്. കാരണം പ്ലസ് ടുവിന്റെ ക്ലാസ്സുകൾ ആദ്യം അവരറിയിച്ചിരുന്നു പ്ലസ് ടുവിന്റെ ക്ലാസ്സുകൾ 1-ഓ 2-ഓ എണ്ണമേ കാണുകയുള്ളൂ ഒരു ദിവസം എന്ന്. പക്ഷെ ഇപ്പോൾ പ്ലസ് ടുവിന്റെ ക്ലാസ്സിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. 5 ക്ലാസ്സുകളാണ് പ്ലസ് ടു കുട്ടികൾക്ക് ഇപ്പോൾ നൽകാൻ പോകുന്നത് June 7 മുതൽ. അതിൽ ഒരു ബാച്ചിന്, സയൻസ് കൊമേഴ്സ് എന്നീ ബാച്ചിന് 3 ക്ലാസ്സുകൾ വീതം ഒരു ദിവസം കാണേണ്ടി വരുന്നു. അവർ അറിയിച്ചിരുന്നത് 1-ഓ 2-ഓ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. പക്ഷേ ഒരു ദിവസം 3 ക്ലാസ്സുകൾ, അതിനു പുറമെ പ്ലസ് വണ്ണിന്റെ സ്കൂളിൽ നിന്നുള്ള ക്ലാസ്സുകൾ, അതിനു പുറമെ ട്യൂഷൻ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് പഠിക്കേണ്ട സമയം, പ്ലസ് ടുവിന്റെ പഠിക്കേണ്ട സമയം, പ്ലസ് വണ്ണിന്റെ പഠിക്കേണ്ട സമയം, ഇതെല്ലാം ഒന്നും നമ്മുടെ സർക്കാരിന് കാണണമെന്നും ആഗ്രഹമില്ല. ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ അത്രയും പരമാവധി ചെയ്തു. ഒരുപാട് വിദ്യാർത്ഥികൾ അയക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്, ഞങ്ങൾക്ക് ക്ലാസ്സുകൾ ഓവറായി പോകുന്നു. നിങ്ങൾക്കറിയാം ഡിഗ്രിക്ക് വരെ 5 മണിക്കൂർ മാത്രമേ എടുക്കാവൂ, ഓൺലൈൻ ക്ലാസ് എടുക്കാവൂ എന്ന്. എന്നിട്ടും അതിന്റെ ലെവൽ താഴെ നിൽക്കുന്ന ഈ പ്ലസ് വൺ കുട്ടികൾക്ക് 5 മണിക്കൂർ മാത്രമാണ് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. കുറഞ്ഞത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഒരു ദിവസം 8 മണിക്കൂർ എങ്കിലും ക്ലാസ് എടുക്കുന്നുണ്ട്, അത് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞങ്ങളും പ്ലസ് വൺ കുട്ടികളും മനുഷ്യരല്ലേ, ഞങ്ങൾ റോബോട്ടുകളൊന്നുമല്ല. ഞങ്ങൾക്ക് നിങ്ങൾ സ്കൂളിലായിരുന്നെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഞങ്ങൾ ഇരുന്നേരും. സ്കൂൾ പോലെ അല്ല ഒരു ഫോണിന്റെ മുമ്പിൽ ഇങ്ങനെ 24 മണിക്കൂർ നോക്കിയിരിക്കുക എന്ന് പറയുന്നത്. ഒരു സ്കൂളിലെ ക്ലാസ്സുകൾ നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ പോലെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞങ്ങളുടെ കണ്ണിനും അതുപോലെ തന്നെ ചെവിക്കും ഭയങ്കര രീതിയിലുള്ള
അസുഖങ്ങൾ വരുത്തി വച്ചേക്കും, കണ്ണിന്റെ കാഴ്ച കുറയാം, ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് പറഞ്ഞത്? ഒരു കുട്ടി അരമണിക്കൂറിന് മേളിൽ ഫോണിൽ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ കാഴ്ചക്ക് എന്തുണ്ടാക്കും? കുറവുണ്ടാക്കുമെന്ന്. ഇപ്പോഴോ? ഇപ്പോൾ അതൊന്നും പറയാനില്ലേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുമ്പോൾ മാറ്റാനും നിങ്ങൾക്ക് വരുമ്പോൾ അതുപോലെ ചെയ്യാനും ഞങ്ങൾ പ്ലസ് വൺ കുട്ടികൾ ആരുടെയും വകയല്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ